ഓക്കെ, ഇപ്പൊ വണ്ടി മെല്ലെ റണ്ണായി. വണ്ടി റണ്ണായി തുടങ്ങിയതിന് ശേഷം മാത്രം ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് താഴെ ഫ്ലോറിൽ വെക്കുക. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വണ്ടി പഠിക്കുന്ന ബിഗിനേഴ്സിന്, അതുപോലെ തന്നെ വണ്ടി പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്ക് ഈ ഒരു വീഡിയോ ഗുണകരമാകും. വണ്ടി പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ആദ്യം പറയും, അതുപോലെ തന്നെ എങ്ങനെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കേണ്ടത്, വണ്ടി ഓടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ വണ്ടി പഠിച്ചു തുടങ്ങുന്നത് മുതൽ നമുക്ക് അത്യാവശ്യം ഒന്ന് വണ്ടി ഓടിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നമ്മളൊരു വണ്ടിയിൽ കയറിയിരുന്നാൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സീറ്റ് ബെൽറ്റ് ഇടുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയത്തില്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. ഡ്രൈവിംഗ് സീറ്റിലും അതുപോലെ തന്നെ കോ ഡ്രൈവർ സീറ്റിലും തൊട്ടടുത്തുള്ള സീറ്റിലും സീറ്റ് ബെൽറ്റ് ഇടുവാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ പുറകിൽ വരുന്ന സെക്കൻഡ് റോയിലും തേർഡ് റോയിലും ഒക്കെ സീറ്റ് ബെൽറ്റ് ഇടുവാനുള്ള സംവിധാനങ്ങൾ എല്ലാ വാഹനങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. ഇനി സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വലത്തെ കൈ കൊണ്ട്, അതായത് ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വലത്തെ കൈ കൊണ്ട് സീറ്റ് ബെൽറ്റിൽ നിങ്ങൾ വലിക്കുക. ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് സീറ്റ് ബെൽറ്റ് ആവശ്യത്തിന് നമുക്ക് വലിഞ്ഞു കിട്ടുന്നു. വലിഞ്ഞു കിട്ടുമ്പോൾ നമ്മളുടെ ഈ വലത്തെ കൈ സീറ്റ് ബെൽറ്റിൻ്റെ ഉള്ളിലായിരിക്കണം, അതായത് ഈ ഒരു രീതിയിലായിരിക്കണം നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ലോക്ക് ചെയ്യുവാനുള്ള ക്ലിപ്പ് ഇവിടെയുണ്ട്, അത് നമ്മളുടെ ഇടത്തെ കൈ കൊണ്ട് ഈ ക്ലിപ്പിനെ പിടിക്കുന്നു, വലത്തെ കൈ കൊണ്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് വലിക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മെയിൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ. വണ്ടിക്ക് മൂന്ന് പെഡലുകളുണ്ട്, ഒന്ന് ആക്സിലറേറ്റർ, രണ്ട് ബ്രേക്ക്, മൂന്ന് ക്ലച്ച്, അതായത് എ ബി സി. ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. വലത്തെ സൈഡിൽ ആദ്യത്തെ ഉള്ളത് ആക്സിലറേറ്റർ, സെൻറ്ററായിട്ട് വരുന്നത് ബ്രേക്ക്, ഇടത്തെ സൈഡിൽ വരുന്നത് ക്ലച്ച്. ആക്സിലറേറ്ററിൻ്റെ ഉപയോഗം വാഹനത്തിന് വേഗത കൂട്ടുവാനാണ്. ഇനി വേഗത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിലറേറ്ററിൽ നിന്ന് കാലയക്കുമ്പോൾ തന്നെ വണ്ടിയുടെ വേഗത കുറയുന്നു. രണ്ടാമതായിട്ട് ബ്രേക്ക്. ബ്രേക്കിൻ്റെ ഉപയോഗം നമുക്ക് വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുവാനായിട്ട്, അതായത് സ്ലോ ചെയ്യുവാനായിട്ടാണ് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ വാഹനം നിർത്തണമെങ്കിൽ എന്ത് ചെയ്യും? നിർത്തണമെങ്കിൽ ബ്രേക്കിനോടൊപ്പം തന്നെ നമ്മൾ ക്ലച്ചും കൂടെ ചവിട്ടി വേണം വാഹനം നിർത്തുവാൻ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ഗിയറിൽ പോകുന്ന ഒരു വാഹനത്തെ നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ സംഭവിക്കുന്നത്, ഗിയറിൻ്റെ പിടുത്തം മാറി വണ്ടി ഒരു ന്യൂട്രൽ അവസ്ഥയിലേക്ക് വരികയാണ്, അതായത് ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. സ്റ്റാർട്ടിങ്ങിലുമാണ്, എന്നാൽ ഫ്രീ ആകുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ ബ്രേക്കും കൂടെ, ക്ലച്ചിനോടൊപ്പം തന്നെ ബ്രേക്കും കൂടെ ചവിട്ടുമ്പോൾ വണ്ടി നമുക്ക് ഓഫാകാതെ നിർത്തുവാനായിട്ട് സാധിക്കും. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഇനി ക്ലച്ചിൻ്റെ മറ്റൊരു ഉപയോഗം, നമുക്ക് ഗിയർ ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗിയറിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട അവസരങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് ക്ലച്ച് ചവിട്ടിയെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഗിയർ ചേഞ്ച് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നതാണ് ഗിയർ, തൊട്ട് ചേർന്ന് കാണുന്ന ഗിയർ. ഗിയർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വാഹനത്തെ വ്യത്യസ്ത വേഗത്തിൽ ഓടിക്കുവാനായിട്ടാണ് നമ്മൾ ഗിയർ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ വണ്ടിയുടെ റണ്ണിങ് അനുസരിച്ച്, വണ്ടി മൂവ്മെൻ്റ് ആയതിന് ശേഷം, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ, ഫിഫ്ത് ഗിയർ എന്നിങ്ങനെ നമ്മൾ നേരിട്ട് മുന്നോട്ട് ഗിയർ ഇടുന്നു. അത് റോഡ് സ്ട്രെയിറ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ ഗിയറുകളും നമ്മൾ മുന്നോട്ടിടുന്നത്. എന്നാൽ ഒരു കയറ്റം വരുന്ന അവസരങ്ങളിൽ നമ്മളൊരു ഫോർത്തിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ വീണ്ടും ഫോർത്തിൽ നിന്ന് തേർഡ് ഗിയർ ഇട്ട് കൊടുക്കുന്നു. തേർഡിലും ആ കയറ്റം കയറുന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. സെക്കൻഡിലും കയറ്റം കയറുന്നില്ലെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. എന്നാൽ ഒരു നിരപ്പ് റോഡിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡാണ് എങ്കിൽ, നമുക്ക് ഫസ്റ്റ് ഗിയറിൽ നിന്ന് ഫിഫ്ത് ഗിയർ വരെ ഇട്ട് ഓടിക്കുന്നതിന് കുഴപ്പമില്ല. കയറ്റം വരുമ്പോൾ നമ്മൾ ഗിയർ പുറകോട്ടിടണം, അതായത് ഫിഫ്ത്തിൽ നിന്ന് ഫോർത്തിലേക്ക് വരിക, ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് വരിക, തേർഡിൽ നിന്ന് സെക്കൻഡ് വരിക, സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് വരിക. ഈ ഒരു കാര്യം ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എപ്പോൾ നമ്മൾ എടുത്താലും ഫസ്റ്റ് ഗിയറിലായിരിക്കണം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കേണ്ടത്. പിന്നെ ഉള്ളതാണ് റിവേഴ്സ് ഗിയർ. റിവേഴ്സ് ഗിയറിൻ്റെ ഉപയോഗം നമുക്ക് വണ്ടി ബാക്ക് എടുക്കുന്ന സമയത്താണ് നമ്മൾ റിവേഴ്സ് ഗിയർ ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളതാണ് ഹാൻഡ് ബ്രേക്ക്. ഹാൻഡ് ബ്രേക്കിൻ്റെ ഉപയോഗം എന്താണ്? നമ്മൾ വണ്ടി ഒരിടത്ത് നിർത്തിയിടുന്ന അവസരങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ ഹാൻഡ് ബ്രേക്ക് വലിച്ച് ഓണാക്കിയാണ് ഇടുന്നത്. അതായത് വണ്ടി പുറകോട്ട് മുന്നോട്ട് ഒന്ന് ഉരുണ്ടു പോകാതിരിക്കാനാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുന്നത്. അത് തന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന അവസരങ്ങളിൽ കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മുന്നോട്ടെടുക്കുന്നതിന് മുന്നെയാണ് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ആദ്യം നിങ്ങളുടെ കാലൊന്ന് ബ്രേക്കേൽ വെക്കുക. ബ്രേക്കേൽ വെച്ചതിന് ശേഷം നിങ്ങൾ ക്ലച്ച് ചവിട്ടി വണ്ടിയുടെ ഗിയർ ഒന്ന് ന്യൂട്രൽ ആക്കി കൊടുക്കുക, ന്യൂട്രൽ പൊസിഷനിൽ ആക്കുക. ഇനി ഗിയറിനെ കുറിച്ചും കൂടെ ഒന്ന് പറയാം.
ഇപ്പോൾ ഈ വണ്ടിയുടെ ഗിയർ ന്യൂട്രൽ പൊസിഷനിൽ ആണ് കിടക്കുന്നത്. ന്യൂട്രൽ പൊസിഷനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് മേളിലേക്ക് ഇട്ടാൽ ഫസ്റ്റ് ഗിയർ വീഴുന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ ചേർത്ത് തൊട്ട് താഴോട്ടിട്ടാൽ വീണ്ടും ന്യൂട്രൽ പൊസിഷനിൽ എത്തുന്നു. വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് താഴോട്ടിട്ടാൽ സെക്കൻഡ് ഗിയറിലേക്ക് വരുന്നു. വീണ്ടും നമ്മളൊന്ന് ചെറുതായിട്ട് ഗിയറിൻ്റെ ലിവറിൽ തട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ന്യൂട്രൽ പൊസിഷനിൽ വരുന്നു. ഇനി നമുക്ക് സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഗിയർ ലിവർ ന്യൂട്രൽ പൊസിഷനിൽ ആയതിനു ശേഷം ഗിയറിൻ്റെ ലിവർ കറക്റ്റ് സെൻറ്റർ ആയതിനു ശേഷം മേളിലേക്ക് ഇട്ട് കൊടുത്താൽ തേർഡ് ഗിയർ വീഴുന്നു. ഇനി തേർഡ് ഗിയറിൽ നിന്ന് നമുക്ക് വീണ്ടും ഫോർത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ന്യൂട്രലിൽ വരുന്നു. തൊട്ട് താഴോട്ട്, അതായത് ഗിയറിൻ്റെ ലിവർ കറക്റ്റ് സെൻറ്റർ ആയതിനു ശേഷം, ന്യൂട്രലിൽ സെൻറ്ററിലായതിനു ശേഷം തൊട്ട് താഴോട്ടിട്ടാൽ ഫോർത്ത് ഗിയർ വീഴുന്നു. വീണ്ടും നമുക്ക് ഫിഫ്ത്ത് ഗിയറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഗിയറിൻ്റെ ലിവർ നമ്മളൊന്ന് ന്യൂട്രലാക്കി കൊടുക്കുന്നു. ന്യൂട്രലാക്കി കൊടുത്തതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് മാക്സിമം ചേർത്ത് പിടിച്ചുകൊണ്ട് മേളിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഫിഫ്ത്ത് ഗിയർ വീഴുന്നു. അതായത് നമുക്ക് ഏത് ഗിയറിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും ന്യൂട്രൽ വന്നതിന് ശേഷമേ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഫിഫ്ത്ത് ഗിയർ വീണു. ഇനി റിവേഴ്സ് ഗിയറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിഫ്ത്ത് ഗിയറിൽ നിന്ന് തൊട്ട് താഴോട്ടിടുമ്പോൾ വീണ്ടും ന്യൂട്രൽ വരുന്നു. അതിനുശേഷം വീണ്ടും റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഗിയറിൻ്റെ ലിവർ ചേർത്ത് പിടിച്ച് താഴോട്ടിടുമ്പോൾ റിവേഴ്സ് ഗിയർ വീഴുന്നു. ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക് കാലുവെച്ചു, അതിനുശേഷം ക്ലച്ച് ചവിട്ടി വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കി. ന്യൂട്രാക്കിയതിന് ശേഷം ക്ലച്ചിൽ നിന്ന് കാല് മാറ്റുന്നു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിച്ചിലേക്ക് വരുന്നു, ഇഗ്നീഷ്യൻ സ്വിച്ചിലേക്ക് വരുന്നു, താക്കോലിടുന്നു, അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, വണ്ടി സ്റ്റാർട്ടായി. വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ വണ്ടിയുടെ സ്വിച്ച് തിരിച്ചു പിടിക്കുവാൻ പാടില്ല. അത് വണ്ടിക്ക് കംപ്ലയിൻ്റ് ആണ്, അതായത് സ്റ്റാർട്ടറിനൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. ഇപ്പോൾ ഓൾറെഡി വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്, ബ്രേക്ക് കാല് വെച്ചിരിക്കുന്നത് കൊണ്ട് വണ്ടി ഒരിടത്ത് ഉരുണ്ട് പോകത്തില്ല. ഓക്കെ, ഇനി നമുക്ക് വണ്ടി മുന്നോട്ടെടുക്കണം. നിരപ്പ് റോഡിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ക്ലച്ച് ഫുൾ അങ്ങ് ചവിട്ടുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ന്യൂട്രലിൽ നിന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്തു. ഇനി നമുക്ക് വണ്ടി മുന്നോട്ടെടുക്കുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ ചെറുതായിട്ട് മുന്നോട്ട് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയക്കുകയും ചെയ്യുമ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങുന്നു. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ ചെറുതായിട്ട് കൊടുക്കുകയും ക്ലച്ചിൽ നിന്ന് കാലയക്കുകയും ചെയ്യുകയാണ്. അതായത് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ കാലയുന്നു, ആക്സിലറേറ്റർ ഇങ്ങോട്ട് കൊടുക്കുന്നു. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ വണ്ടി മുന്നോട്ടെടുക്കുക. ഓക്കെ, ഇപ്പോൾ വണ്ടി മെല്ലെ റണ്ണായി. വണ്ടി റണ്ണായി തുടങ്ങിയതിന് ശേഷം മാത്രം ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് താഴെ ഫ്ലോറിൽ വെക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ചെറുതായിട്ടൊന്ന് ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് റണ്ണായതിന് ശേഷം ആക്സിലറേറ്റർ കുറച്ചുകൊണ്ട് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ക്ലച്ചിൽ നിന്ന് കാലയക്കുക. ഇറക്കമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആക്സിലറേറ്ററിൽ നിന്ന് നിങ്ങളുടെ കാലെടുത്ത് ബ്രേക്കിലേക്ക് ഒന്ന് വെച്ചേക്കുക. ഇറക്കം മാറിയതിന് ശേഷം വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കുക. ഇപ്പം സെക്കൻഡ് ഗിയറിൽ ഞാൻ പോകുന്നു. ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത വണ്ടിക്ക് വീണ്ടും മൂവ്മെൻ്റ് ആയി. സ്ട്രെയിറ്റ് റോഡാണ് വരുന്നതെങ്കിൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ആക്സിലറേറ്റർ കുറയ്ക്കുക, ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ കൊടുക്കുക. ഫസ്റ്റ് ഗിയർ കൊടുത്തൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറ്റം കയറി, ആക്സിലറേറ്റർ കൊടുത്ത വണ്ടിക്ക് മൂവ്മെൻ്റ് ആയി. ആക്സിലറേറ്റർ കുറയ്ക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു, പെട്ടെന്ന് തന്നെ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. അതായത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലച്ചിൽ നിന്ന് മെല്ലെ അയച്ച് ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി എടുക്കുക. സ്റ്റാർട്ടായതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഓരോ ഗിയർ ചേഞ്ച് ചെയ്യേണ്ട അവസരങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ഗിയറും പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്യുക, പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലയക്കുക. വീണ്ടും ഞാൻ ആക്സിലറേറ്റർ കൊടുക്കുന്നു, റോഡ് സ്ട്രെയിറ്റായി, ആക്സിലറേറ്റർ കുറച്ച്, വണ്ടിക്ക് റണ്ണിംഗ് ഉണ്ട്, ക്ലച്ച് ഔട്ട്, തേർഡ് ഗിയർ കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് കാല് മാറ്റുന്നു. വീണ്ടും ഞാൻ ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു, റോഡ് അത്യാവശ്യം സ്ട്രെയിറ്റ് ആണ്, ക്ലച്ച് ഔട്ട്, ഫോർത്ത് ഗിയർ കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നു. ഇപ്പോൾ ഞാൻ വെറുതെ ബ്രേക്കിൽ മാത്രമാണ് കാല് വെച്ചേക്കുന്നത്. ഇനി വണ്ടി പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന അവസരങ്ങളിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് പല വീഡിയോകളിലും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ സേഫായിട്ട് ഇരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്, എപ്പോഴും ഒരു ഗ്രൗണ്ടിൽ മാത്രം തുടക്കത്തിൽ നിങ്ങൾ വണ്ടി ഓടിച്ചെന്ന് പ്രാക്ടീസ് ചെയ്യുക. അതാണ് ഏറ്റവും സേഫ്. അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. തുടക്കത്തിൽ തന്നെ നിങ്ങൾ വണ്ടിയുമായിട്ട് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഗിയർ ചേഞ്ചിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഒരു ഗ്രൗണ്ടിലിട്ട് പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങളെ. ഇപ്പം ഞാൻ ഇവിടെ ഒരു ചെറിയൊരു കയറ്റത്ത് വണ്ടി നിർത്താൻ പോവുകയാണ്. വണ്ടി നിർത്തുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കാലൊന്ന് ബ്രേക്കിൽ വരിക, അതോടൊപ്പം തന്നെ നിങ്ങൾ ക്ലച്ചും കൂടെ താങ്ങി വണ്ടി നിർത്തുക. ഇപ്പം ഞാൻ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തി. ബ്രേക്ക് മാത്രം ചവിട്ടി നിർത്തരുത്, വണ്ടി ഓഫായി പോകും. ക്ലച്ചും ബ്രേക്കിലും ആണ് ഇതേ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഓഫ് ആകാതെ തന്നെ നമുക്ക് നിർത്തുവാനായിട്ട് സാധിക്കും.
ഇപ്പോൾ ഞാൻ വണ്ടി വളരെ വേഗത കുറച്ചാണ് ഓടിക്കുന്നത്. കാരണം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി മാക്സിമം വേഗത കുറച്ചും ഗിയർ ഒത്തിരി ഒന്നും മാറാതെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ആവറേജ് ഒരു മീഡിയം ഒരു സ്പീഡിലൂടെ അതോടൊപ്പം തന്നെ എല്ലാ ഗിയറും ചേഞ്ച് ചെയ്താണ് ഓടിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നൽകുക. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.